ഹായ് നമസ്കാരം എല്ലാവർക്കും കൃഷിപാഠം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി പുതിയ വീഡിയോസൊക്കെ വന്നിട്ട്, റെഗുലറായിട്ടുള്ള വീഡിയോസൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇത് നമ്മുടെ ഉള്ളി കൃഷി സംബന്ധിച്ച മറ്റൊരു വീഡിയോ ആണ്. ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അത്ര ഇൻഫർമേറ്റീവ് അല്ല എന്ന് തോന്നുന്ന ആളുകൾ പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ 5 മിനിറ്റ് സമയം നഷ്ടപ്പെടുത്തേണ്ട. താല്പര്യമുള്ള ആളുകൾ മാത്രം കാണുക. കണ്ടമാനം ആൾക്കാർ കുറേ അങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടെ പറയുന്നത്. നമ്മളെ അധികം ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ദയവ് നിങ്ങൾ കണ്ടിരിക്കണം, നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ പറയാറില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കാണുക. അപ്പം നമ്മുടെ ഒരു ഉള്ളിൻ്റെ കൃഷി സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഡിസംബർ ആദ്യമാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. അപ്പം നടുന്നത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനുശേഷം വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് നനയ്ക്കേണ്ടത്, അതുപോലെ തന്നെ വളപ്രയോഗം, അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പ്രതിപാദിച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളിച്ചെടി നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ഉണ്ട്, അത് തരാൻ വേണ്ടിയാണ്. തന്നെയല്ല, കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഉള്ളി നട്ടിട്ട് ആ ഒരു ഉള്ളി തന്നെ വലുതായിട്ട് കിട്ടുകയാണ് നമുക്ക് ചെയ്യുന്നത്, അങ്ങനെ ചെയ്താൽ എന്താണ് പ്രയോജനം, അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ഒരു ബൾബുകൾ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നട്ട നമ്മൾ ഇതിലേക്ക് പാകിയ ചെറിയ ഉള്ളികൾ അത് അഴുകിയിട്ട് പുതിയ ഇതേപോലെയുള്ള ബൾബുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ പീസ് നട്ടത് 2 എണ്ണം ആയിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. 2 എണ്ണം തന്നെയല്ല, 4, 5, 6 എണ്ണം ഒക്കെ ആകാറുണ്ട്. നമ്മളുടെ ലക്ക് പോലിരിക്കും. ഈ ഒരു കേസിൽ 2 എണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി വേറെ നമുക്കൊരു മറ്റൊരു ചെടി നോക്കാം. അതാണേലൊരു 3-4 എണ്ണം വന്നിട്ടുണ്ട്. അതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു അഴുകിയ ഒരു ചെറിയ പീസ് നട്ടത് നമുക്കൊരു 4 വലിയ പീസായിട്ട് കിട്ടുകയാണ്. അതിലേറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഉള്ളിയാണ് കിട്ടുന്നത്. ഈവൻ തണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ആദ്യം പറഞ്ഞിരുന്നു, ഇത് മണ്ണിന് മുകളിൽ തന്നെ നിൽക്കണം, ഒരുപാട് താഴ്ന്നു പോകരുത്. അങ്ങനെ താഴ്ന്നു പോയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിൽ ഇത് കിട്ടാത്തത്, കാരണം ഉണ്ടാകില്ല. ഇങ്ങനെ കലർന്ന് ഈ മണ്ണിന് മുകളിൽ നിൽക്കുന്ന ചെടിയിലാണ് ഏറ്റവും നന്നായിട്ടുണ്ടാകുക. ഇത് മറ്റൊരു ചെടിയാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു 5, 6, 7, 8 ചെറിയ ഈ ഉള്ളികൾ നമുക്കതിൽ നിന്ന് കിട്ടും. അതായത് നമ്മൾ ഇത് ഇവിടെയും നട്ടിരിക്കുന്നത് ആ ഒരു ചെറിയ പീസാണ്. ഇപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ സിംഗിൾ പീസ് നട്ട് കഴിഞ്ഞാൽ 1 അല്ല നമുക്ക് കിട്ടുക, ചിലപ്പോൾ 1 ആയിരിക്കാം. ചില ഇതിൽ ചില ചെടികളിലൊക്കെ 1 എണ്ണം മാത്രമാണ് കണ്ടിരിക്കുന്നത്, അതിൽ കൂടുതലും നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ തണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൽ ഈ ഒരു ഘട്ടത്തിൽ തണ്ടുകൾ കട്ട് ചെയ്തെടുക്കാം. തണ്ടുകൾ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കട്ട് ചെയ്തെടുക്കുകയല്ല കേട്ടോ, മൊത്തം ഈ നമ്മൾ ഈ എന്താ പറയുക മുട്ട അടിക്കുന്ന പോലെ അടിച്ചെടുക്കുകയല്ല. ചെടി ഓരോ ചെടികളുടെ തണ്ടുകളിൽ നിന്ന് 1-2 വീതം കട്ട് ചെയ്തെടുക്കാം, നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം. ആ കൂട്ടത്തിൽ നമ്മുടെ കളകളിൽ പെട്ട ഒരു ചീരയൊക്കെ നന്നായിട്ട് വന്നായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തെടുത്തു. 1 മാസം കൊണ്ട് നമുക്ക് ഒരു വലിയ ചീരയൊക്കെ അതിൽ നിന്ന് കിട്ടിയായിരുന്നു. നോർമലി കളകളൊന്നും ഞാനതിൽ പ്രോത്സാഹിപ്പിക്കാറില്ല, ചെടികളെ വളർച്ചയെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന വളരെ ലിമിറ്റഡ് വളമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മേൽ മണ്ണിൽ കലർത്തിയിരിക്കുന്ന ചാണകപ്പൊടി, പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സീപ്പോം ഉണ്ടായിരുന്നു, വളരെ റഫ്ലി ഒരു 1/2 കിലോ സീപ്പോം ഈ 2 ബോക്സുകളിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം മതിയാവും. നനയെന്ന് പറയുന്നത് ഇപ്പോൾ റെഗുലറായിട്ട് നനയ്ക്കാറില്ല. നോക്കുമ്പോൾ നോക്കുന്ന സമയത്ത് നനവും ഇല്ല എങ്കിൽ ജസ്റ്റ് കയ്യിലൊക്കെ ഒന്ന് വെള്ളം എടുത്ത് തളിച്ചു കൊടുക്കും. വെള്ളം കെട്ടി നിൽക്കരുത്, അത് ചെടി അഴുകിപ്പോകുന്നതിന് ഇടയാവും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നട്ടിട്ട് ഇതുപോലൊന്നും വന്നില്ല, എല്ലാം ചെടികളൊക്കെ അഴുകിപ്പോവുകയാണ്. ഇനിവേ നമ്മുടെ ഈ ഒരു ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോ ആണ്. കുറേയധികം നല്ല വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ടെറസിലൊരു കറിവെപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ ഒരു സമയക്കുറവ് മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടാണ് പുതിയ വീഡിയോസ് റെഗുലറായിട്ട് ഇടാട്ടത്. അതുപോലെ തന്നെ എൻഡിൽ വന്നിട്ട് നമുക്ക് പറയാനുള്ള ഇതാണ്, നമ്മൾ ആരെയും നിർബന്ധിക്കില്ല. നിങ്ങളൊരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഈ എന്താണ് പറയുക പുട്ടിന് വീര പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. എന്തെങ്കിലും ഇൻപുട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു 1,40,000 1.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ആരെയും നിർബന്ധിക്കാതെ വന്നിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കുറച്ച് നല്ല കാര്യങ്ങൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിവേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കീപ് വാച്ചിങ്.